സഫല ഹെർബൽ സൂപ്പ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു. ഇത്രയും ദിവസം നമ്മളിങ്ങനെ ചൂട്, ഭയങ്കര ദാഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് നടന്നു. ഇപ്രാവശ്യത്തെ വരൾച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു. ഭയങ്കരമായ വെള്ളത്തിന് ക്ഷമ. പക്ഷേ ഇപ്പോൾ എന്താ, നല്ല മഴക്കാലം. അപ്പോൾ ഈ മഴ കാണുന്നത് തന്നെ ഒരു സുഖമാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഒരു ചൂട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മതി. എത്ര പെട്ടെന്നാണല്ലേ ഇവിടെ ചേഞ്ച് ആവുന്നത്. ഒരു മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ പ്രകൃതിയുടെ ഒരു മാറ്റം തന്നെ കാണണം. ഇപ്പോൾ എല്ലാം പച്ചപ്പാണ്, എങ്ങോട്ട് നോക്കിയാലും ഒരു ഗ്രീനറി. അങ്ങനെ ഇപ്പോൾ സന്തോഷത്തിൻ്റെ കാലം തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സന്തോഷം പങ്കിടാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതിപ്പോൾ വേനലായാലും മഴയാണെങ്കിലും എന്താണെങ്കിലും മലയാളി നല്ല ഭക്ഷണം കഴിച്ച് ശീലിച്ച ആൾക്കാരാണ്. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. എങ്കിലും എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാനൊക്കെ കുറച്ചുകൂടെ ഉത്സാഹമാണ് നമുക്ക്. പിന്നെ മഴക്കാലമാണ്, അത് കഴിഞ്ഞാൽ കടലിൽ പോകുന്ന ആൾക്കാരുടെ എന്താ പറയുക, മീൻ പിടിക്കാൻ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മത്സ്യം സമ്പത്ത് കുറച്ച് കുറയുന്ന സമയം, വില കൂടുന്ന സമയം ഒക്കെയാണ്. എങ്കിലും നമുക്ക് മത്സ്യം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് എല്ലാ ദിവസവും ഇറച്ചിയൊന്നും കഴിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മീൻ മസ്റ്റാണ്, നിർബന്ധമായും വേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി എന്ത് വില കൊടുത്താണെങ്കിലും മീൻ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു മീൻ വിഭവമാണ് തയ്യാറാക്കുന്നത്. ഇത് ഏത് തരം മീനിലും തയ്യാറാക്കാം. നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച്, നമ്മുടെ പേഴ്സിൻ്റെ ഖനം അനുസരിച്ചിട്ട് അങ്ങനെ ദശകട്ടിയുള്ള ഏത് തരം മീനിലും ചെയ്യാം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണ്. ഇതൊരു മീൻ മസാല കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും നെയ്മീൻ അഥവാ അയക്കൂറ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല വിലയാണ്. ഇപ്പോൾ കിലോയ്ക്ക് 1000 രൂപ വരെ പോകുന്നൊരു സമയമാണ് ഈ നെയ്മീനൊക്കെ. എങ്കിലും ഒരു സന്തോഷത്തിന് ഞാനിപ്പോൾ നെയ്മീൻ തന്നെ ചെയ്യാൻ പോവാണ്. 1/2 കിലോ നെയ്മീനിൽ നമ്മളൊരു മീൻ മസാലക്കറി. ഇത് നിങ്ങൾക്ക് ഏത് തരം ദശകട്ടിയുള്ള മീനിലും തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശകട്ടിയുള്ള മീൻ 1/2 കിലോ കഷ്ണങ്ങളാക്കിയത്, വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 2 വലുത് നീളത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, പച്ചമുളക് 2-3 രണ്ടായി പിളർന്നത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തത്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം 2.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ മീൻ മസാലക്കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം ആദ്യം അടുപ്പിൽ വയ്ക്കാം. അടുപ്പ് കത്തിച്ചു. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അയക്കൂറ അല്ലെങ്കിൽ അഥവാ നെയ്മീൻ എന്ന് പറയുന്ന മത്സ്യം, ഏത് തരം ദശക്കട്ടിയുള്ള മീനും ഇങ്ങനെ ചെയ്താൽ നല്ല സ്വാദ് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? നമ്മൾ വെളിച്ചെണ്ണ, ഒരല്പം വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ, അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, അതാദ്യം ചേർക്കാം. അതോടൊപ്പം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതേ അളവ് തന്നെ 1/2 ടേബിൾ സ്പൂൺ. പിന്നെന്താ, 2-3 പച്ചമുളക് വലുപ്പം അനുസരിച്ച്, വലുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 1-3 ആകാം. ഞാനിപ്പോൾ ഒരു ചെറിയ പച്ചമുളക് അതുകൊണ്ട് 3 എണ്ണം രണ്ടായി പിളർന്നത്. കളർ മാറി തുടങ്ങാറാകുമ്പോൾ, ഒന്ന് ചെറുതായിട്ട് വാടി നിറം മാറി തുടങ്ങുമ്പോൾ, നമ്മൾ സവാള 2 ഇടത്തരം അതും ചെറുതായി അരിഞ്ഞത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരല്പം കറിവേപ്പിലയും കൂടി ആകാം. തുടക്കത്തിലേ തുടങ്ങാം, അവസാനവും ഇടണം. അപ്പോൾ കറിവേപ്പില ആവശ്യാനുസരണം എടുത്തു വയ്ക്കുക. മീൻ കറികൾ തന്നെ നമ്മൾ എത്ര തരം ഉണ്ടാക്കും അല്ലേ. പലതരം മീൻ കറികളുണ്ട്. തേങ്ങ അരച്ചതും തേങ്ങ അരക്കാത്തതും തേങ്ങാപ്പാലിലുള്ളതും മുളക് മാത്രം അരച്ചുണ്ടാക്കുന്നതും മുളക് കറി മാതിരി ചെയ്യുന്നതും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. തോരനായിട്ടും ഒക്കെ പുലർത്തിയതും വറുത്തതും. അപ്പോൾ മീൻ കറികളിൽ തന്നെ പല വ്യത്യാസത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കളർ മാറി തുടങ്ങി. ഇനി സവാള. അപ്പോൾ സവാളയുടെ നിറവും മാറണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയുടെ ഒക്കെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങി. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മളിതിലേക്ക്
കുറച്ച് പൊടി കാര്യങ്ങൾ ചേർക്കാൻ പോവാണ്. തീ അല്പം കുറച്ചു. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ അളന്ന് വെച്ചതാണ്. പിന്നെന്താ, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. കുമിച്ച് തലതട്ടിയല്ല, നിറച്ച മൂന്ന് കാര്യങ്ങൾ ചേർത്തു. ഇനി ഇതൊന്ന് കൂപ്പിക്കുക. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറണം. അപ്പോൾ ഇങ്ങനെ ചുമ വരുന്ന ഒരു പാകമാണ് മൂക്കുക എന്ന് പറയുന്നത്. പൊടികൾ മൂത്തു എന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. കണ്ടല്ലോ, അപ്പോൾ ഇത് ഏതാണ്ട് മൂക്കാറായി, ചുമച്ചു തുടങ്ങിയില്ല. ഞാൻ തീ അല്പം കുറച്ചിട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ചൂടിലെടുത്തിട്ടാണെങ്കിൽ കരിഞ്ഞു പോകും, ഭയങ്കര ഓവറായിട്ട് മൂക്കും. എൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കുറച്ച് തക്കാളി, രണ്ട് വലിയ തക്കാളി നീളത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണ് നല്ലത്. ചുമ വരുന്നു, അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർക്കാം. നീളത്തിലുള്ള പീസസായിട്ട്, അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് വേകാനായിട്ട് എളുപ്പം നീളത്തിനരിയുന്നതാണ്. അപ്പോൾ ഈ തക്കാളിയിലൊരു ഈർപ്പമുണ്ട്, ആ ഈർപ്പം വന്നിട്ട് മുളക് ഓവറായിട്ട് മൂക്കാതെ സഹായിക്കും. അപ്പോൾ തക്കാളിയുമായി യോജിക്കട്ടെ. തക്കാളി ഒന്ന് വാരി കുഴഞ്ഞ് നമ്മുടെ മസാലയുടെ കൂടെ ഒന്ന് യോജിച്ച് വരും. അപ്പോൾ ഇതോടൊപ്പം ഒരല്പം വെള്ളം കൂടി, ഇപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെ വെള്ളം ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കും. ഒരല്പം കൂടി ഒരു കുഴമ്പ് പോലെ ആയിരുന്നു. ഇനി ആ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് അതിൻ്റെ ആ പുളിയൊന്ന് ഇറങ്ങണം. ഈ മീൻ മസാലക്കറിയിൽ നമ്മൾ വേറെ പുളിയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടൊമാറ്റോ പുളിയുള്ള ടൊമാറ്റോ വേണം. അത് നല്ല അതിൻ്റെ പുളി ഇറങ്ങുന്ന രീതിയിലൊന്ന് വെന്ത് കിട്ടുകയും വേണം. ഒരു കുഴമ്പ് പാകമായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരല്പം വെള്ളം കൂടി ചേർക്കാം. ഇപ്പോൾ കണ്ടിട്ട് ഏതാണ്ട് ഒരു തക്കാളിക്കറി മാതിരിയായി അല്ലേ, ഏതാണ്ട് അതുപോലെ ഉണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പ്, തക്കാളി ഒന്ന് നന്നായിട്ട് വേകട്ടെ, അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അതാണ് നമുക്കിനി വേണ്ടത്. ഇത് വ്യത്യസ്തമായൊരു മസാലക്കറിയല്ലേ ചെയ്യുന്നത്, അതിൻ്റേതായ മാറ്റങ്ങൾ. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ വെന്ത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞു. ഇനി ഒരു കാര്യം, ഗരം മസാല പൊടി ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെയാണ്, അതും കൂടി ചേർക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരുന്ന, അതായത് എണ്ണ തെളിയുന്നൊരു പാകമായി വരും. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ലൊരു കുഴമ്പ് പോലെ മസാല പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്കിയിരിക്കുന്ന, ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ബാക്കിയിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ഏതാണ്ട് അര കപ്പ് വെള്ളം നേരത്തെ ഒഴിച്ചു കഴിഞ്ഞു രണ്ട് പ്രാവശ്യമായിട്ട്. രണ്ടര മുതൽ മൂന്ന് കപ്പ് വെള്ളം വരെ ആകാം. അപ്പോൾ നോക്കിയിട്ട് ഒരു നല്ല തിള തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ അരപ്പ് ഇങ്ങനെ തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, ഇതിപ്പോൾ നെയ്മീൻ കഷ്ണങ്ങളാണ്, അയക്കൂറ. അതല്ലെങ്കിൽ നല്ല വിശക്കെട്ടിയുള്ള പല ടൈപ്പ് മീനുണ്ടല്ലോ, നല്ല പുഴമീനോ കായൽ മത്സ്യങ്ങൾ, ഇതെല്ലാം വളരെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ. വളർത്തു മീനുകൾ അതെല്ലാം പറ്റും. കാര്യം അതിനെല്ലാം നല്ല ദശക്കെട്ടിയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വരാല് പോലെയുള്ള കാര്യങ്ങൾ, മൂഷി, പിന്നെന്താ കണമ്പ്, പിന്നെ പൂമീൻ, ഇതെല്ലാം നല്ലതായിരിക്കും.
അപ്പോൾ എല്ലാം കറി പീസായിട്ടാണ് ഞാൻ മുറിച്ചിരുന്നത്, കുറച്ച് ചെറിയ പീസസായിട്ട്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് അങ്ങനെ അധികം ഇണക്കാതിരിക്കാൻ നല്ല പാത്രം ഒന്ന് അനക്കി കൊടുത്താൽ മതി. നല്ല തിളവന്നല്ലോ, ഇനി പാത്രം ഒന്ന് അടച്ചിടാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം, ഒരു ഇടത്തരം ചൂടിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് തീ അല്പം കുറച്ചിടാം. എന്തായാലും ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി മീനൊക്കെ നന്നായിട്ട് വെന്താം, മുളകെല്ലാം മീനിൽ പിടിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഏതാണ്ട് ഒരു പാകം ആകുമ്പോൾ നമുക്ക് അടപ്പ് തുറ ഇത് ഇടയ്ക്ക് വെച്ച് അടപ്പ് തുറക്കണം. ഒരു 10 മിനിറ്റ് അടപ്പിട്ട് അടച്ച് വേവിക്കുക ഇടത്തരം തീയിൽ. അത് കഴിഞ്ഞ് അടപ്പ് മാറ്റി ചെറിയ തീയിൽ കുറച്ച് നേരം ഇട്ടേക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ഷോട്ട് മാജിക് ഫ്രീ. ഇപ്പോൾ നമ്മളുടെ മീൻ മസാലക്കറി ഏതാണ്ടായി എന്ന് പറയാം. കാര്യം ഇപ്പോൾ ഇടത്തരം തീയിലാണ് കിടക്കുന്നത്, ഒരല്പം തീ കുറച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ചാറെല്ലാം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. അത്യാവശ്യം കുറുകിയ ചാറാണ്, നല്ല ചുമന്ന കറി പോലെ കഴിക്കും. നല്ല മണവും രുചിയുമുള്ള കറി ഇങ്ങനെയാണെങ്കിലും നല്ലതാണ്. നല്ല കപ്പയുടെ കൂടെയൊക്കെ ഗംഭീരമായിട്ട് കഴിക്കാം, പുഴുങ്ങിയ കപ്പയും ഈ രീതിയിലൊരു ചുമന്ന കറി. ഇനി ഇതിനെ കുറച്ചുകൂടി വ്യത്യസ്തമാക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് റിച്ചാക്കാൻ, അതിന് മറ്റൊരു മസാല, ഞാൻ തേങ്ങാപാലൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് കാഷ്യൂ നട്ട്, 25 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം. ഇത് കുറച്ച് എന്താ പറയുക, ചിലവ് വരുമല്ലോ, 25 ഗ്രാം വണ്ടി വരും വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള പൈസ. പക്ഷേ അതില്ലാണ്ട് ഈ രീതിയിൽ തന്നെ വേണമെങ്കിലും നമ്മുടെ മീൻ മസാലക്കറി ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇത് കാണുമ്പോൾ അറിയാമല്ലോ നല്ല കുറുകിയ ചാറ് തന്നെയാണ്. ആവശ്യത്തിന് ചാറുണ്ട്, നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. നല്ല മീനിൻ്റെ സ്വാദിറങ്ങിയ നല്ല ചാറ്. ഇത് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നന്നായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതിനെ കുറച്ചുകൂടെ ഒരു കുറുകിയ തിക്നെസ്സൊക്കെ ഉണ്ടാക്കി കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നു. അതാണ് ഇതിപ്പോൾ 25 ഗ്രാം അണ്ടിപ്പരിപ്പാണ് അരച്ചത്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാനൊന്ന് അതൊന്ന് കഴുകി ഒഴിക്കാൻ പോവാണ് പാത്രം. അണ്ടിപ്പരിപ്പൊക്കെ കളയാൻ പറ്റില്ലല്ലോ അരച്ചെടുത്താലും, നമ്മൾ അതിൽ പറ്റിയിരിക്കുന്നത് വരെ എടുക്കണം. അപ്പം ഇനി ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഒരു തിള വരുമ്പോൾ കുറേ കൂടി ഒന്ന് കുറുകും. ഇപ്പോൾ കറിയുടെ ടെക്സ്ചർ ഒന്ന് മാറും, അതിൻ്റെ കളറ് കുറച്ചുകൂടെ ലൈറ്ററാകും, ഇച്ചിരി ഓറഞ്ച് കളറായി മാറും, യെല്ലോ ഓറഞ്ച്. മറ്റേ നല്ല ചുമന്ന കളറാണ്, എന്താ പറയുക, ചുമന്ന കറിയായിട്ട് കഴിക്കാം. ഇതൊരു ഓറഞ്ച് കറിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഉപ്പ് ക്രമീകരിക്കുക. പിന്നെ ലാസ്റ്റ് പാർട്ട് വീണ്ടും നമ്മൾ കുറച്ച് കറിവേപ്പ്. ഇഷ്ടപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ചേർക്കും. രണ്ട് കഷ്ണം മുഴുവനെ കിടക്കട്ടെ. തിള വന്നു, തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കുറുകി തുടങ്ങി. ഇനി ഒരല്പസമയം ചെറിയ തീയിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. ചെറിയ തീയിൽ കിടന്നിട്ട് ഇതിന്ന് എണ്ണ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഇറങ്ങുന്ന ഒരു രീതി, ചെറുതായിട്ട് എണ്ണ പൊങ്ങി വരാനായിട്ട് ഒരല്പം ഒരു 5 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ മസാലക്കറി റെഡി. ഇപ്പോൾ നമ്മളുടെ മീൻ കറി ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. മീൻ മസാലക്കറി ഇവിടെ റെഡിയാണ്. എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നൊരു പാകമായി. നല്ല ചാറൊക്കെ കുറുകി കഴിഞ്ഞു. ഇനി ഒന്ന് ജനല വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. തീ ഓഫ് ചെയ്യട്ടെ, ഓഫ് ചെയ്തിട്ട് മാറ്റി. അപ്പോൾ നമ്മളുടെ മീൻ മസാലക്കറി ഇവിടെ ഞാൻ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രം കണ്ട ഇത്രയും മീൻ കൊള്ളുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും നന്നായിട്ട് ഫില്ലായിരിക്കുന്നു ആ ഒരു ഉരുണ്ട ഷേപ്പിലെ പാത്രം. ഇനി എന്താ വേണ്ട, അലങ്കാരം എങ്ങനെയാകാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇതളുകളായിട്ട് ഇടാം. അത് മതി. സാധാരണ നമ്മൾ ഫുള്ളായിട്ട് വയ്ക്കും, ഇതിങ്ങനെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്.
ഈ ഒരു മീൻ മസാല കറിക്ക് പറ്റിയൊരു കോമ്പിനേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കപ്പ വേവിച്ചത്, നല്ല വേകുന്ന നല്ല കപ്പ, അതിങ്ങനെ കഷ്ണങ്ങളായിട്ടാക്കി നന്നായിട്ട് വേവിച്ചെടുത്താൽ, ഉപ്പ് ഇട്ട് വേവിച്ചാൽ വേറെ ഒന്നും വേണ്ട. ഇത് രണ്ടും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കോമ്പിനേഷൻ. ആഹാ, ഇതിനകത്തേക്ക് ഇങ്ങനെ മീനിൻ്റെ ചാറും ഒരു രണ്ട് കഷ്ണമൊക്കെ വെച്ച് സുഖമായിട്ട് കഴിക്കാം. ഇത് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ഒരു കോമ്പിനേഷൻ. ഏത് രാജ്യത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും നമ്മൾക്ക് മറക്കാൻ പറ്റാത്തതാണ്. നമുക്കൊരു എന്താ പറയുക, ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിന്തകളും ചിത്രങ്ങളുമാണ് ഇത്തരം കാഴ്ചകൾ, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. പക്ഷേ ഇപ്പോൾ ആ നാട്ടിലും എല്ലാം തന്നെ ഇപ്പം മലയാളിക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ ചേരുവകളും കിട്ടും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ ചെന്നാൽ കപ്പ കിട്ടും, മീൻ കിട്ടും, എന്താ കിട്ടാത്ത ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കാം, നാട്ടിലേക്ക് വന്നാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കഴിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഓർമ്മിക്കുക, കഴിക്കുക, നാടിനെ മറക്കാതിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്.